തുടർന്ന് 23-ാമത്തെ ശ്ലോകത്തില് ഏകാന്തമായ ഭക്തി വന്നു ചേരാൻ ഇനിയും താമസിക്കരുത് എന്നുള്ള അപേക്ഷയാണ് പറയുന്നത്. നൂകാരമാദി മുതലായിട്ടു ഞാനും ഇഹ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോടും ഏകാന്ത ഭക്തിയകമേ വന്നു നിപ്പവിനും വൈകുന്നതെന്തു ഹരിനാരായണായ നമാകാരമാതി മുതലായിട്ടു ഞാനുമിഹ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോടും ഏകാന്ത ഭക്തിയകമേ വന്നു നിപ്പതിനും വൈകുന്നതെന്തു ഹരിനാരായണായ നമാകാരമാതി മുതലായിട്ടു എന്നുള്ള ആ നാമത്തിൽ ആരംഭിച്ച് ഇഹ ഞാനും ഇവിടെ ഇഹ ഞാനും എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനും നാഥനോട് എന്റെ ഇഷ്ടദേവനോട് ഭഗവാനോട് കൈകൂപ്പി തൊഴുന്നുണ്ട് വീണുടൻ നമസ്കരിച്ചിട്ട് ഇരക്കുന്നു അപേക്ഷിക്കുന്നു ഏകാന്ത ഭക്തി ഇവിടെയും ഒരേ ഈശ്വരനെ തന്നെ കണ്ട് ആനന്ദിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഭക്തിയാണ് ഏകാന്ത ഭക്തി എന്ന് പറയുന്നത്. അകമേ വന്നു തിപ്പതിന് ഉള്ളിൽ നിറയുന്നതിന് വൈകുന്നത് എന്ത്, എന്തിനാണ് ഇത്ര താമസം എന്നാണ് ചോദിക്കുന്നത്. ഹരിനാരായണായ നമാ ഹരിനാരായണന് നമസ്കാരം. നു എന്ന ഇഷ്ടദേവത നാമത്തിൽ ആരംഭിച്ച് നു എന്ന ഇഷ്ടദേവത നാമത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലു എന്നും പാഠഭേദമുണ്ട്, ചില പുസ്തകങ്ങളിലൊക്കെ ലു എന്നും കാണാറുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ ഏതാ നോക്കൂ, ലു ആണോ നൂന്നാണോ നോക്കൂ. അപ്പോ ലു എന്ന ഇഷ്ടദേവത നാമത്തിൽ ആരംഭിച്ച് ജപസാധനയൊക്കെ അഭ്യസിച്ചുകൊണ്ട് ഇവിടെ ഞാൻ എന്റെ ഇഷ്ടദേവനെ തൊഴുതു നമസ്കരിച്ച് അപേക്ഷിക്കുന്നു. എന്താ അപേക്ഷിക്കുന്നത്? എവിടെയും ഒരേ ഈശ്വരനെ തന്നെ കണ്ട് ആനന്ദിക്കാൻ കഴിയുന്ന വിധമുള്ള ഭക്തി ഉള്ളിൽ നിറയുന്നത് എന്തിനാ, എന്താണ് ഇത്ര താമസം എന്നാണ് ഇവിടെ ചോദ്യം. എന്തിനാണ് ഇത്ര താമസം ഉള്ളിൽ നിറയുന്ന ഈ ഭക്തി? എവിടെയും ഈശ്വരനെ തന്നെ കണ്ട് ആനന്ദിക്കാൻ കഴിയുന്ന വിധമുള്ള ഭക്തി ഉള്ളിൽ നിറയുന്നത് എന്തിനാണ് ഇത്ര താമസം? ഹരിനാരായണന അങ്ങനെയുള്ള ഹരിനാരായണന് നമസ്കാരം.